ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങള് കഴിഞ്ഞ മാസം അതായത് 2019 സെപ്റ്റംബർ 28-29 തീയതികളിൽ നടത്തിയിട്ടുള്ള ഒരു ഗവി ട്രിപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ടെക്നോപാർക്ക് ഏരിയയിൽ, അവിടെയാണ് ഞങ്ങളുടെ വീട്. ഞങ്ങള് ടെക്നോപാർക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഏതാണ്ട് ഒരു 5 മണിക്കാണ് രാവിലെ. ഓക്കെ, ബൈക്കില്. അപ്പോൾ ബൈക്ക് റൈഡ് അത്രയും ക്രേസ് ഉള്ള ആൾക്കാർക്കൊക്കെ ട്രൈ ആവുന്ന ഒരു റൈഡാണ് ഈ ഗവി ട്രിപ്പ് എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു 170 കിലോമീറ്റേഴ്സ് വരും ഈ ടോട്ടൽ ട്രിപ്പ്. ഒരു 5 അവേഴ്സിന്റെ അടുത്ത് ടൈം എടുക്കുന്ന ഒരു ജേണിയാണ്. അപ്പോൾ അത്രയും ക്രേസ് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഞങ്ങളും ക്രേസ് ആയിരുന്നു, പക്ഷെ പോയി വന്നിട്ടാണ് ഞങ്ങൾക്ക് അതിന്റെ കാഠിന്യം മനസ്സിലായത്. കാരണം അത്രയും ലോങ് ഡ്രൈവ് ഒക്കെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതേപോലെ കംഫർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂണിക്കോണോ അല്ലെങ്കിൽ തണ്ടർബേർഡോ ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബൈക്ക് തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളത് ഓർക്കുക. പിന്നെ ഫോർ വീലറിലും പോവാം. അപ്പം ഞങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ടെക്നോപാർക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ടെക്നോപാർക്ക് പോത്തൻകോട് സൈൻ ബോർഡ് ഉണ്ട്. അപ്പോൾ അതായത് അൽസാജൊക്കെ കഴിഞ്ഞ് തക്കാരം ഹോട്ടലൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി എത്തുമ്പോൾ പോത്തൻകോടിലേക്ക് ഒരു സൈൻ ഉണ്ട്, റൈറ്റ് സൈഡിലേക്ക്. അതെടുക്കുക. പോത്തൻകോട് കഴിഞ്ഞ് വെഞ്ഞാറമൂട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പത്തനംതിട്ട വരെ പേടിക്കാനില്ല. കാരണം വെഞ്ഞാറമൂട് കൊട്ടാരക്കര പത്തനംതിട്ട ഒരു സ്ട്രെയിറ്റ് റോഡാണ്, സ്ട്രെയിറ്റ് ഹൈവേ ആണ്. അപ്പോൾ അത് നമ്മൾക്ക് പത്തനംതിട്ട വരെ സുഖമായിട്ട് പോവാം. പത്തനംതിട്ട എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കുറച്ചൊരു കൺഫ്യൂഷൻസ് വരുന്ന കുറച്ച് റോഡുകളുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട, റാന്നി, അത് കഴിഞ്ഞാൽ എരുമേലി കഴിഞ്ഞാൽ കുട്ടിക്കാനം, പിന്നെ വണ്ടിപ്പെരിയാർ, ഈ റൂട്ടിൽ വേണം നമ്മൾ ഗവിയിലേക്ക് പോവാൻ. പ്രത്യേകിച്ച് ഞങ്ങൾ ഓപ്റ്റ് ചെയ്ത പാക്കേജ് എന്ന് പറയുന്നത് ഗവി KFDC കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൽ കയറാൻ പറ്റും. അതിൽ 3 പാക്കേജാണുള്ളത്. പറഞ്ഞാൽ ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത് ഗ്രീൻ മാൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഫുൾ ഡേ നമ്മൾക്ക് അവിടെ എൻജോയ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2-2.5 മണിക്കാണ്. ആ സമയം മുതൽ നെക്സ്റ്റ് ഡേ നൂൺ വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് ആ പാക്കേജിൽ. അപ്പോൾ കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്, നമുക്ക് ബോറടിക്കൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതും ബൈക്കിലാണ് പോകുന്നതെങ്കിൽ വണ്ടിപ്പെരിയാർ വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ. കാരണം ബൈക്ക് വണ്ടിപ്പെരിയാറിൽ നിന്ന് വണ്ടിപ്പെരിയാർ അല്ല, വെള്ളക്കടവ് എന്ന് പറയുന്ന ഒരു ചെക്ക് പോസ്റ്റാണ്, അവിടെ നിന്ന് ഗവിയിലേക്ക് 2-വീലർ അലോ ചെയ്യില്ല. കാരണം നമ്മൾ കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ അല്ല പോകുന്നത്. അപ്പൊ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നല്ല വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് ഗവി. ആനകളും കടുവയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ അലോ ചെയ്യാത്തത്. ഇനി 4-വീലർ ആണെങ്കിൽ എന്താ പറയുക, 4-വീൽ ഡ്രൈവ് ഉള്ള വെഹിക്കിൾസിനെയാണ് അവർ ആക്ച്വലി ഐഡിയലി കടത്തി വിട്ടുള്ളൂ. പക്ഷേ എല്ലാ 4-വീലേഴ്സിനെയും അവർ കടത്തി വിടുന്നുണ്ട്. അതാണെങ്കിൽ കൂടി റിസ്ക് ആണ്. കാരണം റോഡ് നല്ല മോശമായിട്ടുള്ള റോഡാണ് ഇപ്പോൾ വണ്ടിപ്പെരിയാർ മുതൽ ഗവി വരെ ഉള്ളത്. അപ്പോൾ അത് ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് 4-വീലർ കൊണ്ട് പോവാം. പക്ഷെ ഞങ്ങൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ പറഞ്ഞ 2-വീലർ റൈഡ് കൊണ്ട്. കാരണം റോഡ് വണ്ടിപ്പെരിയാർ എത്തുന്നവരെ നല്ല റോഡാണ്, കിടിലൻ റോഡാണ്. ഇനി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇടയിൽ വെച്ചൊരു വഴി തെറ്റി. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ചെറിയൊരു റോഡിലൂടെയൊക്കെ ഞങ്ങൾ പോകുന്നത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി തെറ്റിയിട്ടുള്ള പോക്കാണ്. അതായത് പത്തനംതിട്ടയിൽ നിന്ന് റാന്നി വഴി പോകുന്നതിന് പകരം പത്തനംതിട്ട ഒരു റാന്നിട്ട എത്തുന്നതിന് മുന്നേ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ ഗവി ഡയറക്റ്റ് ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതെടുത്തു. അതെടുത്ത് പോകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 2-വീലറൊക്കെ ആണെങ്കിൽ അതേപോലെ ഈ പാക്കേജ് എടുത്തുള്ള പാക്കേജ് ത്രൂ ആണ് പോകുന്നതെങ്കിൽ നമുക്ക് ആ വഴി പോയിട്ട് കാര്യമില്ല. കാരണം ഇത് വേറെ റൂട്ടാണ് ഗവിയിലേക്ക് എത്തുന്നത്, അവിടെ 2-വീലർ അലോ ചെയ്യില്ല. പോരാത്തതിന് അവിടെ വേറൊരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. അപ്പൊ അത് കാരണം വെള്ളക്കടത്ത് വഴി പോകുമ്പോൾ നമുക്ക് കുറെ ചാൻസസ്. അത് കഴിഞ്ഞിട്ട് ജീപ്പ് വേണം ഓപ്റ്റ് ചെയ്യാം. അതായത് ഫുൾ റൂഫ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ജീപ്പ് അവിടെ സർവീസ് ഉണ്ട്. അത് ഏകദേശം ഒരു 3000, കുറച്ച് കോസ്റ്റ്ലിയാണ്, 3300 രൂപറ്റെ അതിന് മാത്രമായിട്ട് വരും ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ജീപ്പ് നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അത് അല്ലാതെ ഈ പോകുന്ന വഴിയൊക്കെ നല്ല രസമുള്ള വഴികളാണ്. കാരണം കുട്ടിക്കാനമൊക്കെ എല്ലാവർക്കും അറിയാം, നല്ലൊരു റിലാക്സിങ് ലൊക്കേഷനാണ് കുട്ടിക്കാനം. ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് വണ്ടിപ്പെരിയാറൊക്കെ എത്തുന്നതിന് മുന്നേക്ക് നല്ല ടീ ഗാർഡൻസ് നമുക്ക് കാണാം, ടീ എസ്റ്റേറ്റ് കാണാം. അതൊക്കെ നല്ലൊരു കാഴ്ചയാണ്.
വണ്ടിപ്പെരിയാർ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ തമിഴ് സ്റ്റൈലാണ്, സംസാരാണെങ്കിലും ഫുഡാണെങ്കിലും ഒക്കെ തമിഴ് സ്റ്റൈലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ് ചിലപ്പോ തമിഴ് അറിയാത്ത ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ പറയുന്നത് കൃത്യമായിട്ട് ചിലപ്പോൾ മനസ്സിലായിക്കോണമെന്നില്ല. പോരാത്തതിന് ഗവിയിലെ കുറെ കാര്യങ്ങളൊന്നും ഇവിടുത്തെ വണ്ടിപ്പെരിയാർ ഏരിയയിലുള്ള ലോക്കലൈറ്റ്സിന് അറിയില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പാക്കേജോ അല്ലെങ്കിൽ നമ്മൾ ചെക്ക് പോസ്റ്റുകളൊക്കെ എവിടെയാണെന്നുള്ളതൊന്നും കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ നമ്മൾ അത് പ്രിപ്പയർഡ് ആയിട്ട് വേണം പോവാൻ, നമ്മൾ അത്യാവശ്യം നല്ല ഒരു അവയർനെസ്സോടെ വേണം പോവാൻ. വണ്ടിപ്പെരിയാർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഒരു റൈറ്റ് ടേൺ ഉണ്ട്, അതാണ് വള്ളക്കടവ്. ചെക്ക് പോസ്റ്റിലേക്ക് നമ്മൾ എത്തിക്കുന്നത് വള്ളക്കടവ്. ചെക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവം അല്ല, ഒരു ചെറിയൊരു ഒരു ഒരു ഷെഡ് പോലെയുള്ള ഒരു ഓഫീസാണ്. അപ്പോൾ അവിടെ ഒരു ഒരൊറ്റ ആളേക്ക് ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ അവിടെ നിന്ന ചേട്ടനാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അതായത് ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്യാനാണെങ്കിലും അവിടെ വേറെ പുള്ളിക്കാരൻ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ പാക്കേജ് ഓപ്റ്റ് ചെയ്തതായത് കാരണം പുള്ളിക്കാരൻ നമ്മൾ എവിടെ എത്തിയെന്നും ഈ വഴി തന്നെ വരണം എന്നും ഒക്കെ പറഞ്ഞു തരാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യമായിട്ട്. അപ്പം അത് നല്ലൊരു ഗുണമായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ ബൈക്ക് റൈഡ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് ബൈക്ക് റേസ് ഉള്ള ആൾക്കാരൊക്കെ ഇത് ഒന്ന് ട്രൈ ചെയ്യാം. എടുക്കുന്നില്ലേ?